മോളോ ഇതിൽ നന്നായി വരച്ചിട്ടുണ്ട്, പക്ഷെ പല ഭാഗത്തും പല തെറ്റുകളും കുറവുകളും നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇനിയും കൂടുതൽ നന്നായി വരയ്ക്കാൻ പരിശ്രമിക്കണം, മറ്റുള്ളവരെ കുറ്റപ്പെടുത്തരുത്. വരയ്ക്കാൻ പഠിക്കും തോറും കൂടുതൽ മിസ്റ്റേക്കുകൾ കണ്ടെത്താൻ സാധിക്കും. അങ്ങനെ അടുത്ത തവണ വരയ്ക്കുമ്പോൾ ഒന്നുകൂടെ ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും. ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാകുന്നത്? ഒരിക്കലും ആരും പെർഫെക്റ്റ് ആണ് എന്ന് വിചാരിക്കരുത്. ആരെയും ഒരിക്കലും വില കുറച്ച് കാണാനും പാടില്ല. ണ്ടല്ലോ ഓരോ കഴിവുകളുണ്ട്, നമ്മൾ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കാൻ പാടില്ല കേട്ടോ. ഇനി കളിയാക്കോ. മോൻ തന്നെ വരച്ചതല്ലേ ഇതെല്ലാം, നന്നായി വരച്ചിട്ടുണ്ടല്ലോ. കളറും കൂടെ ചെയ്യുകയാണെങ്കിൽ സൂപ്പറായി. അപ്പൊ ഈ വരയ്ക്കാനുള്ള കഴിവ് ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. കളിയാക്കാൻ പാടുണ്ടോ? ഇപ്പൊ ജോയലിന് ഒരു കഴിവുണ്ട്, അതുപോലെ ജെനിറ്റിക്ക് ചിലപ്പോ വരയ്ക്കാനായിരിക്കില്ല ചിലപ്പോ കഴിവ്. ചിലപ്പോ അതിനേക്കാളും കൂടുതൽ ഡാൻസ് കളിക്കാനോ അങ്ങനെയായിരിക്കും കഴിവ്. എനിക്ക് ജോയലിനേക്കാളും കൂടുതൽ വരയ്ക്കാനോ അറിയുന്നുണ്ടെങ്കിൽ ജോയലിനെ ഹെൽപ്പ് ചെയ്യാം. ജോയലിന് ഇങ്ങനെ ജോയൽ ചേട്ടായി ഇങ്ങനെ വരച്ച നല്ല രസം ഉണ്ടാവും, നമുക്ക് ഇങ്ങനെ വരച്ചാലോ അങ്ങനെ പറയാം. അല്ലാണ്ട് ഒരിക്കലും കളിയാക്കരുത്. ഓക്കെ ജോയൽ, ജെനിറ്റോട് നീ തല്ലുകൂടരുത്. ഞാൻ അടുത്ത ദിവസം തല്ലുകൂടരുത് കേട്ടോ. നല്ല സ്നേഹമുള്ള മക്കളായിട്ട് വളർന്നാലല്ലേ പപ്പയ്ക്കും അമ്മയ്ക്കൊക്കെ സന്തോഷം ഉണ്ടാവുള്ളൂ. ഓക്കെ ആണോ? നീ ഇനി പറയോ അങ്ങനെ? ഓക്കെ, എന്നാ രണ്ടാളും ശരിയുടെ അടുത്ത് പറഞ്ഞു. സോറി, ഞങ്ങളെ കുടുംബം കാണിക്കില്ലല്ലോ. ഓക്കെ.